ഇറാൻ പിടിച്ചെടുത്ത ബ്രിട്ടീഷ് കപ്പലിൽ മൂന്ന് മലയാളികളുണ്ടെന്ന സ്ഥിരീകരണം വരുന്നു. എറണാകുളം സ്വദേശികളാണ് ഇവർ. 18 ഇന്ത്യക്കാർ ഉൾപ്പെടെ 23 പേരാണ് കപ്പലിലുള്ളത്. ജോഷി കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ജോഷി കുര്യൻ, കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യക്കാരുടെ മോചനത്തിനായി ഇടപെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ മലയാളികളുള്ളതായുള്ള സ്ഥിരീകരണം വരികയാണോ? ചില ഈ കപ്പലിലുള്ള ചില ആളുകളെ തന്നെ, അവരുടെ ബന്ധുക്കളെ തന്നെ കപ്പൽ കമ്പനി ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. അതിലൊരാൾ കളമശ്ശേരി സ്വദേശിയായ, കളമശ്ശേരി കുസാറ്റടുത്ത് താമസിക്കുന്ന തേക്കാനത്ത് വീട്ടിൽ പാപ്പച്ചന്റെ മകൻ ഡിജോ പാപ്പച്ചനാണ്. ഡിജോ പാപ്പച്ചൻ ഈ കപ്പലിലെ മെസ്മാൻ ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു മാസം മുമ്പാണ് ഇദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചത്. ശനിയാഴ്ച പുലർച്ചെയാണ് ഈ കപ്പൽ കമ്പനിയിൽ നിന്ന്, ബ്രിട്ടനിലുള്ള കപ്പൽ കമ്പനിയിൽ നിന്ന് ഈ ബന്ധുക്കൾക്ക് ഇത്തരത്തിലുള്ള ഒരു വിവരം ലഭിച്ചത്. അതായത് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തു എന്നുള്ള വിവരം അവർക്ക് ലഭിച്ചത്. ഈ ഹോർമൂസ് കടലിടുക്കിൽ അടുത്ത കാലത്തുണ്ടായ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇറാൻ ഈ കപ്പൽ അവരുടെ കസ്റ്റഡിയിലാക്കിയത് എന്നാണ് വിവരം ലഭിക്കുന്നത്. പക്ഷേ ഈ ഈ കപ്പലിനുള്ളിൽ 23 ജീവനക്കാരിൽ 18 പേരും ഇന്ത്യക്കാരാണ് നേരത്തെ സ്ഥിരീകരിച്ചത്. പക്ഷേ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഈ ഡിജോ പാപ്പച്ചനെ കൂടാതെ മറ്റ് രണ്ടു പേർ കൂടി മലയാളികളാണ് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിലൊരാൾ പള്ളുരുത്തി സ്വദേശിയും മറ്റൊരാൾ തൃപ്പൂണിത്തുറ സ്വദേശിയുമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പള്ളുരുത്തി ഫോർട്ട് കൊച്ചി പള്ളുരുത്തി സ്വദേശിയായ യുവാവാണ് ഈ കപ്പലിന്റെ ക്യാപ്റ്റൻ എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായി സ്ഥിരീകരിക്കാറായിട്ടില്ല. മറ്റു തൃപ്പൂണിത്തുറ സ്വദേശി കൂടി ഈ കപ്പലിലുണ്ട് എന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ ഡിജോ പാപ്പച്ചന്റെ ബന്ധുക്കളെ, ഈ ഡിജോ പാപ്പച്ചൻ തന്നെ നേരത്തെ അറിയിച്ചിരുന്നത് മറ്റ് രണ്ട് മലയാളികൾ കൂടി ഉണ്ട് എന്നും, അവർ പള്ളുരുത്തി തൃപ്പൂണിത്തുറ സ്വദേശികളാണ് എന്നുമാണ് അറിയിച്ചിരുന്നത്. മറ്റ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. എന്തായാലും ഇറാൻ പിടിച്ചെടുത്ത കപ്പലിൽ മൂന്ന് മലയാളികളുണ്ട് എന്നുള്ള വിവരം കൂടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അടക്കമുള്ളവർ ചേർന്ന് വേണ്ട നീക്കുപോക്കുകൾ നടത്തുന്നു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം കപ്പൽ മോചിപ്പിക്കുക, അല്ലെങ്കിൽ കപ്പലിലെ ജീവനക്കാരെ മോചിപ്പിച്ച് രാജ്യത്തെത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ മുഖേന തുടരുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. സുജയ, ജോഷി കുര്യൻ, ഇത്തരം കനത്ത തിരിച്ചടി ഇനിയും ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയത്. അതോടൊപ്പം തന്നെ നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമേ ഈ കപ്പൽ വിട്ടു നൽകൂ എന്നുള്ള ഒരു നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയാണ്. അന്താരാഷ്ട്ര സമ്മർദ്ദം ഒരു ഭാഗത്തുണ്ട്, ഇന്ത്യ മോചന ശ്രമം തുടരുന്നു. ഇവരുടെ കമ്പനി അറിയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ബന്ധുക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇത്തരത്തിലുള്ള കപ്പൽ പിടിച്ചെടുത്തു എന്നുള്ള വിവരമാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ഇവർക്ക് ലഭിച്ചത്. പ്രത്യേകിച്ചും ഈ ഡിജോ പാപ്പച്ചനാകട്ടെ ഒരു മാസം മുമ്പാണ് ഈ കമ്പനിയിൽ ജോലിക്ക് ചേർന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വേണ്ട ശ്രമങ്ങൾ, അതായത് ഇത്തരത്തിലുള്ള ഒരു കപ്പൽ പിടിച്ചെടുത്തുള്ള വിവരം മാത്രമാണ് ബന്ധുക്കളെ അറിയിച്ചത് എന്ന് പറയുന്നു. അവർ പിന്നീട് ജനപ്രതിനിധികൾ അടക്കമുള്ളവരുമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ കപ്പൽ ജീവനക്കാരെ മോചിപ്പിക്കാനുള്ള ശ്രമമാണ് രാജ്യാന്തര തലത്തിൽ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ആ മേഖലയിലൊക്കെ തന്നെ ഒരു യുദ്ധസമാനമായ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ അമേരിക്ക അടക്കമുള്ളവ തങ്ങളുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുകയും ബ്രിട്ടൻ ആകട്ടെ കടുത്ത തിരിച്ചടിക്ക് വേണ്ടിവരും എന്ന തരത്തിലുള്ള സൂചനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇറാനും മറ്റ് രാജ്യങ്ങളുമായി ഇത്തരം പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും കഴിഞ്ഞ കുറെ നാളുകളായി തുടരുന്ന ഇത്തരം പ്രശ്നങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കപ്പലിലെ ജീവനക്കാരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് തുടരുന്നതെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഇന്നലെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ള ആളുകൾ തങ്ങൾ തുടരുന്ന ശ്രമങ്ങളെ കുറിച്ച് ഇതുപോലെ തന്നെ പറയുകയും ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴത്തെ ശ്രമങ്ങൾ തുടരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മലയാളികൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. സുജയ, ജോഷി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മുൻപ് തങ്ങളുടെ കപ്പൽ പിടിച്ചെടുത്തതിനുള്ള പ്രതികാര നടപടിയാണ് ബ്രിട്ടന്റെ എണ്ണക്കപ്പൽ പിടിച്ചെടുത്തതിന് പിന്നിലെന്ന് ഇറാൻ വിശദീകരിക്കുന്നുണ്ട്. എങ്കിലും കനത്ത തിരിച്ചടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? പ്രത്യേകിച്ചും ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ജെറമി ഹണ്ട് കഴിഞ്ഞ ദിവസം തന്നെ മുന്നറിയിപ്പ് നൽകി ഇത്തരം നടപടികൾ തുടർന്നാൽ ഇറാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു തീക്കളിയാണ്. അതായത് ഒരു സൈനിക നടപടി കൂടാതെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇറാന്റെ ഈ പ്രകോപനം, അത് വലിയ രീതിയിലുള്ള ഒരു സൈനിക നടപടിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുമോ? തീർച്ചയായും ഈ ഹോർമൂസ് കടലിടുക്കിൽ ആ മേഖലയിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി നിലനിൽക്കുന്ന ഈ ഈ യുദ്ധസമാനമായ സാഹചര്യം, അത് പല ഘട്ടങ്ങളിലും ഇറാന്റെ നീക്കങ്ങളോട് പലതരത്തിൽ വിദേശ രാജ്യങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങൾ വലിയ തോതിൽ പ്രതികരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അവർ പല ഘട്ടങ്ങളിലും മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന രീതിയിലായിരുന്നു വ്യാഖ്യാനിക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസം തന്നെ അവരുടെ ഒരു ഡ്രോൺ കഴിഞ്ഞ ദിവസം തന്നെ ബ്രിട്ടീഷ് സേന വെടിവെച്ചിട്ടു എന്നുള്ള വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഇതിനിടെയാണ് സൗദി കേന്ദ്രീകരിച്ച് കൂടുതൽ സൈനിക വിന്യാസം ശക്തമാക്കാൻ അമേരിക്ക ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ കൂടി ഇപ്പോൾ
പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ മേഖലയിലെപ്പാടും തന്നെ ഒരു സൈനിക ശാക്തീകരണം പാശ്ചാത്യ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള സൂചനകൾ ലഭിക്കുന്നതിനിടെയാണ് ഇറാൻ തന്നെ ഈ കപ്പൽ പിടിച്ചെടുത്ത് തങ്ങളുടെ തുറമുഖത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്ന വിവരം ലഭിച്ചത്. പക്ഷേ ഇറാൻ കഴിഞ്ഞ ദിവസങ്ങൾ നൽകിയിരുന്ന വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളിൽ ഈ കപ്പൽ ഇടിച്ചെന്നും തങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തിയിൽ കൂടി സഞ്ചരിക്കുന്നതിനുള്ള ചട്ടങ്ങൾ ലംഘിച്ചു എന്നും പറഞ്ഞുമാണ് ഈ കപ്പൽ കഴിഞ്ഞ ദിവസം ഇറാൻ കസ്റ്റഡി എടുത്തതെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഈ കപ്പലുമായി ബന്ധപ്പെട്ട ആ കമ്പനിയും ഒക്കെ തന്നെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ നിഷേധിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെയും മറ്റും പശ്ചാത്തലത്തിലാണ് അതിന്റെ തുടർച്ചയാണ് ഇറാന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ എന്ന നിലയിലായിരുന്നു ബ്രിട്ടൻ അടക്കമുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ.